അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉംദ സബക്ക് 135. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വാലിഹി വസ്ഹാബിഹി അഹ്ലി സ്വിദ്ഖി വൽ വഫാ. اللهم كن لنا معينا ومسعفا وبضئنا من الجنة غرفا. اللهم ارزقنا بجاهه عندك قبولا وعزا وشرفا. اما بعد الله رب العزه ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ് മഷായിഖ് മാതാപിതാക്കൾ കുടുംബ മുസന്നിഫീങ്ങ ദുആ കൊണ്ട് വസിയത്തിയത് എല്ലാവരെയും നാളെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജീവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദറസിലും സമയത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്തും രിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമുക്കിന്ന് ഓതാനുള്ള ഭാഗം സുമ്മ യത്തറഉ എന്ന ഭാഗമാണ്, അഥവാ ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഓതാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ നിയ്യത്ത് വെച്ചു, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കാരത്തിൽ പ്രവേശിച്ചു. ഇനി അടുത്ത പരിപാടി എന്താ? സുമ്മ പിന്നീട് യഖ്റഉ, അവൻ ഓതണം. ദുആഉൽ ഇഫ്തിതാഹി, ദുആഉൽ ഇസ്തിഫ്താഹി അല്ലേ, ഇസ്തിഫ്താഹിന്റെ ദുആ അഥവാ ആരംഭ പ്രാർത്ഥന, ആരംഭ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന, രണ്ടും ഒന്നുതന്നെ. ആരംഭ പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥന, വഹുവ അതാകുന്നത് ഏതപ്പോ ദുആഉൽ ഇഫ്തിതാഹ്, അത് വജ്ജഹത്തു വജിഹി എന്നുള്ളതാണ്. പിന്നെ കുറെ പുള്ളിട്ടിട്ട് ഇലഹ് എന്നുണ്ട്. ഇലഹ് എന്ന് പറഞ്ഞാല് ഇല ആഹരിഹി, അതിന്റെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോ ഒന്നാം കൊല്ലം എല്ലാവരും മുത്തഫരി തോതി, ഫിഖിഹിന്റെ കിതാബ് രണ്ടാം കൊല്ലം എല്ലാവരും നൂറുൽ അബ്സാർ ഓതി, പിന്നെ മൂന്നാം കൊല്ലമാണല്ലോ ഒന്തോതുന്നത്. അപ്പൊ എല്ലാവർക്കും വജ്ജഹത്തു അറിയും എന്ന് കരുതിയിട്ട് മുസന്നിഫ് അത് വിവരിക്കല്ല. വജ്ജഹത്തു നിങ്ങൾക്ക് അറിയും എന്ന് കരുതി, നമുക്കൊക്കെ അറിയാം എന്ന് കരുതി ബഹുമാനപ്പെട്ടവരത് ഒഴിവാക്കിയിരിക്കും. അപ്പൊ എല്ലാവർക്കും അറിയാലോ, വജ്ജഹത്തു വജിഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമവാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് മുഴുവനായിട്ട് ബഹുമാനപ്പെട്ടവരോട് പറയാത്തത്. വജ്ജഹത്തു വജീ, എൻ്റെ മുഖത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ ഞാൻ മുന്നിടിയിച്ചു. ലില്ലദീ, ഒരുത്തനിലേക്ക്, അള്ളാഹുവിലേക്ക്. ഫത്തറ, സൃഷ്ടിച്ച. അസ്സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് എൻ്റെ മുഖത്തെ, എൻ്റെ ഹൃദയത്തെ ഞാൻ മുന്നിടിച്ചു. ഹനീഫൻ മുസ്ലിമൻ, ഹനീഫൻ ചൊവ്വായവനും സത്യത്തിൽ ഉറച്ചവനും മുസ്ലിമൻ മുസ്ലിമുമായ സ്ഥിതിയിൽ. വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തീ, എൻ്റെ നിസ്കാരവും. വനുസുക്കീ, എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങളും. വമഹ്യായ, എൻ്റെ ജീവിതവും. വമമാതി, എൻ്റെ മരണവും. എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനിക്ക് ഞാൻ സമർപ്പിക്കുന്നതാണ് അവനുക്കാണ്. ലാ ശരീക ലഹു, അള്ളാഹുവിനിക്കൊരു ശരീക്കുമില്ല, പാർട്ണർ ഇല്ല, പങ്കുകാരി. വബിദാലിക ഉമിർത്തു, അതുകൊണ്ടാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ഇതാണ് വജ്ജഹത്തുവിൻ്റെ അർത്ഥം. ഇത് നമ്മൾ മുത്തഫരിദിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മുസന്നിഫ് അവറുകൾ രചയിതാവ് ഇബ്നു നഖീബിൽ മിശ്രി റളിയല്ലാഹു അൻഹു ഇവിടെ പറയാതെ വജ്ജഹത്തു വജീയ ഇലഹ്, ഇലഹ് എന്ന് പറഞ്ഞാൽ ഇല ആഖിരിഹി, അതിൻ്റെ അവസാനം വരെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അത് ആർക്കൊക്കെയാണ് സുന്നത്ത്? വയുന്തബു, സുന്നത്താക്കപ്പെടും. ലാലിക്ക, അത്,
ആ ഇസ്തിഫ്താഹിന്റെ ദുആ, അത് എന്ന് പറഞ്ഞാല് ആ വജ്ജഹത്തു സുന്നത്താക്കപ്പെടും ലി കുല്ലി മുസല്ലിൻ, എല്ലാ നിസ്കരിക്കുന്നവനുക്കും. മുഫ്തറിദൻ എന്തെന്ന്, ഫറദ് നിസ്കരിക്കുന്നവനുക്കും. വ മുതനഫിലിൻ, സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്കും. വജ്ജഹത്തു സുന്നത്താണ്. ളുഹ നിസ്കരിക്കുന്നവനുക്കും. തഹജ്ജുദ് നിസ്കരിക്കുന്നവനും തറാവി നിസ്കരിക്കണവനുക്കൊക്കെ വജ്ജഹത്തു സുന്നത്താണ്. വ ഖാഇദിൻ, ഇരുന്ന് നിസ്കരിക്കുന്നവനും. വ ശബിയിൻ, കുട്ടിക്കും. വമ്രാത്തിന്, സ്ത്രീക്കും. വ മുസാഫിന്, യാത്രക്കാരും. എല്ലാവർക്കും വജ്ജഹത്തു ഓതൽ നിസ്കാരത്തിലെ സുന്നത്താണ്. പക്ഷേ ലാ, വേണ്ട, സുന്നത്തില്ല. ലാ സുന്നത്തില്ല. ഫി ജനാസത്തിൻ, മയ്യത്ത് നിസ്കാരത്തിൽ സുന്നത്തില്ല. കണ്ടോ? അപ്പൊ അതടക്കെ. ഇനി അടുത്തൊരു മസല, വലു തറക്കഹു, അതിനെ ഉപേക്ഷിച്ചാൽ. അപ്പോ വജ്ജഹത്തുവിനെ അവന് ഉപേക്ഷിച്ചാൽ, അംദൻ മനഃപൂർവം, ഔ അല്ലെങ്കിൽ സഹുവൻ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു. വശറ അവൻ ആരംഭിക്കുകയും ചെയ്തു. ഫി തഅവുദി, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് അഊദുവിൽ അവൻ പ്രവേശിച്ചു. വജ്ജഹത്തു ഓതാൻ മറന്നു. എന്നാൽ ലം യഊദ്, അവൻ മടങ്ങരുത്. ഇലൈഹി, അതിലേക്ക്. വീണ്ടും വജ്ജഹത്തുവിലേക്ക് അവൻ മടങ്ങേണ്ടതില്ല. വജ്ജഹത്തുവിന്റെ ചാൻസ് കഴിഞ്ഞു. ഔദു ഓതിലോടുകൂടെ വജ്ജഹത്തുവിന്റെ ചാൻസ് കഴിഞ്ഞു. ഇനി അടുത്ത മസ്അല, വലു അഹറമ, അവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ. അങ്ങനെ ഓ തക്ബീർ കെട്ടിയോടുകൂടെ. ഫ അമ്മനൽ ഇമാമു, ഇമാം ആമീൻ പറയുകയും ചെയ്തു. അഖീബഹു, അവന്റെ ഉടനെ. അഖീബഹു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടനെ. അമ്മന, അവൻ ആ മഅ്മൂം ആമീൻ പറയണം. മഅഹു, അവന്റെ ഇമാമിന്റെ കൂടെ. അപ്പൊ എന്താ പറഞ്ഞു, വലു അഹറമ, അവൻ ഇഹ്റാം ചെയ്താൽ, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചു. മഅ്മൂമാണോനെ നോക്കുമ്പോൾ. ഫ അമ്മനിൽ ഇമാമു, ഇമാമ് ആമീൻ പറയുകയും ചെയ്തു. അഖീബഹു, അതിന്റെ ഉടനെ. അപ്പൊ അമ്മന, ആ മഅ്മൂം ആമീൻ പറയണം. മഅഹു, അവന്റെ ഇമാമിനോട് കൂടെ. ഉമ്മാ, പിന്നീട്. ഇസ്തഫ്തഹ, ഇസ്തഫ്തഹ, പിന്നീട് അവൻ ഇസ്തിഫ്താഹിനെ, ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്തുൻ, അവൻ ഓതണം. അപ്പൊ ആമീൻ എന്ന് പറയാം. അപ്പൊ തക്ബീർ, അല്ലാഹു അക്ബർ, ആമീൻ, വജ്ജഹത്തു വജീലില്ലദീ ഫതറസ് എന്നാ പറഞ്ഞത്, മനസ്സിലായി. ഇനി അടുത്തൊരു മസ്അല, വലു അഹ്റമ, അവൻ ഇഹ്റാം ചൊല്ലി, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, ഇമാമപ്പ നിസ്കാരം കേജ്ജ. കണ്ടോ? വലു അഹ്റമ, അവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ. ഫസല്ലമൽ ഇമാം, ഉടനെ ഇമാം സലാം വീട്ടി. ഖബില ഖുഊദിഹി, അവന് ഇമാം ഇരിക്കുകയാണല്ലോ. അപ്പോ ഈ മഅ്മൂമ് തക്ബീർ കെട്ടി. അങ്ങനെ ഖബില ഖുഊദിഹി, മഅ്മൂമ് ഇരിക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ ഇമാമ് അത്തയ്യാത്തിലാണ് മസീഹത്തെ ജാലിന്റെ അവിടുക്കെത്തി. ഇമാമ് നിസ്കാരം സലാം കൂട്ടാൻ പോവുകയാണ്. ആ സമയത്താണ് മഅ്മൂമ് വേഗം പോയി തക്ബീർ കെട്ടി. അല്ലാഹു അക്ബർ, തക്ബീർ കെട്ടിയോടുകൂടെ മഅ്മൂമ് ഇരിക്കാൻ നോക്കിയപ്പോത്തിന്, ഇരിക്കാൻ ശ്രമിച്ചപ്പോത്തിന് ഇമാമ് സലാം കിട്ടി. അതാണ് വലവ് അഹറമ, മഅ്മൂമ് ഇഹ്റാം ചൊല്ലിയാൽ. ഫസല്ലമൽ ഇമാമു, ഇമാമ് സലാം കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഖബില ഖുഊദിഹി, ആ മഅ്മൂമ് ഇരിക്കുന്നതിൻ്റെ മുമ്പ്. എന്നാൽ ഇസ്തഫ്തഹ, അവൻ മഅ്മൂമ് വജ്ജഹത്തുവിനെ ഓതണം. മനസ്സിലായല്ല. എന്നാൽ ആ മസ്അലയുടെ കേഴി, ഇനി അടുത്ത മസ്അല, വ ഇൻ ഖഅദ, ഇനി അവൻ ഇരുന്നാലോ. ഇമാമ് അത്തയ്യാതിൽ മസീഹത്തെ ജാലിനെ അവിടെ എത്തിക്കണു. മഅ്മൂമ് തക്ബീർ കെട്ടി വേണം ഇരുന്നു. വ ഇൻ ഖഅദ, ഇനി അവൻ ഇരുന്നാൽ. ഫസല്ലമ, അപ്പോൾ എന്താണ്, ഇമാമ് സലാം കൂട്ടുകയും ചെയ്തു. അപ്പം എന്താണ്, ഇമാമ് അത്തയ്യാത്തിലുണ്ട്, മഅ്മൂമ് തക്ബീർ കെട്ടി,
തക്ബീർ കെട്ടി ഉടനെ ഇമാമ ഇരിക്കുകയാണല്ലോ, ആ മാമൂമ്മ ഇരുന്നു, മാമൂമ്മ ഇരുന്ന് അത്തഹിയാത്ത് ചൊല്ലി, അപ്പത്തിന് ഫസല്ലാമ, ഇമാമ സലാം കിട്ടി. അപ്പൊ പിന്നെ ഫഖാമ, ഉടനെ ആ മാമൂമ്മ എഴുന്നേൽക്കുകയും ചെയ്താൽ ഫല. അപ്പോൾ ദുആഉൽ ഇഫ്തിതാഹു വജ്ജഹത്തു മാമൂമ്മ ചൊല്ലേണ്ടതില്ല, ചൊല്ലരുത്. അപ്പൊ അതാണ് മസ്അല. ഈ ഭാഗം ആവർത്തിച്ച് കേൾക്കുക, ആ ഭാഗം ഒന്ന് രണ്ടോ വട്ടം അർത്ഥം വെച്ച് നോക്കുക, ശ്രദ്ധിക്കണം. ഫല എന്ന് പറഞ്ഞാൽ വജ്ജഹത്ത് ഓതേണ്ടതില്ല, ഓതരുത്. നാളെ കാളം ഇൻഷാല്ല അദ്റക്കൽ ഇമാം എന്ന ഭാഗമാണ്. അപ്പൊ മഹ്മൂമിന്റെ ഓരോ ഘട്ടങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യാനും തൗഫീക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.